അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവർക്കും റസാ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് മനോഹരമായൊരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ ദിക്ർ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന ദിക്റാണ്. ഒരുപാട് ആളുകൾ കടം കൊണ്ട് വലയുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നവർ, ശാരീരികമായി ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ ഒരുപാട് മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മക്കളില്ലാതെ വേദനിക്കുന്നവർ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഇല്ലേ, രോഗസംബന്ധിയായി ബുദ്ധിമുട്ടുന്നവർ, എല്ലാ പ്രയാസങ്ങൾക്കും കൂടെ ഒരു സിമ്പിളായ ദിക്കറുണ്ട്. സിമ്പിളായ ദിക്കർ ഞാനിത് പറഞ്ഞു തരട്ടെ, നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ചിലപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഇതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ, ഇല്ലേ, ആ ചെയ്യുന്നതിൽ എന്തർത്ഥം ഉള്ളത്? ആ മഹത്വം മനസ്സിലാക്കി ചെയ്യുമ്പോൾ എത്രയോ എത്രയോ ഇരട്ടി പ്രതിഫലമാണത്. സൂറത്തു നൂഹിൻ്റെ 10-ാമത്തേതും 11-12 ആയത്തുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. وَقُلْ تَسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഏതാണ് ദിക്ർ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അലീം. നിങ്ങൾ അധികരിപ്പിച്ചോളൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് നല്ല മഴ തരും. ആ വട്ടി ഉണങ്ങിക്കിടക്കുന്ന മണ്ണിലേക്ക് വെള്ളം നനച്ച അള്ളാഹു മഴ തരുന്നത് പോലെ ഉണങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹു റബ്ബുൽ ആലമീൻ സമാധാനമാകുന്ന മഴ കൊണ്ട് തണുപ്പിക്കും. ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ? കൽബറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ, അള്ളാഹു റബ്ബുൽ ആലമീൻ ടെൻഷൻ ഫ്രീ ആക്കും. മാത്രമല്ല, വയുംദിദു കുംബി അംവാലിം വ ബനീൻ, നിങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ സമ്പത്ത് തരാനത് നിമിത്തമാണ്. മക്കളെ തരാൻ, മക്കളില്ലാതെ വേദനിക്കുന്നവരെ, ഒരുപാട് ദിക്കറുകൾ ചൊല്ലിയിരിക്കുന്നവരെ, അതൊക്കെ ചൊല്ലുന്നതോടൊപ്പം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം. ഇതിലിപ്പോൾ എന്തുള്ളതെന്ന് ചിന്തിക്കും ചില ആളുകൾ. ഓ, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ചൊല്ലിയാൽ ഇപ്പോൾ പാപം പൊറുക്കും എന്നല്ലാതെ ഇതൊക്കെ കിട്ടുമെന്നാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, ദീർഘായുസ്സിനും നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കണേ സയ്യിദുന റസൂലുള്ളാഹ്. അത്ര മഹത്തരമാണ്. ഖുർആൻ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ടും ഈ ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മളെപ്പോലെ അജ്ഞാനികൾ ആരാണ്? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും പതിവാക്കുക, സുബഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലായത് ഇങ്ങനെ മാറണം, ഒരു ലൈഫ് സ്റ്റൈലായി മാറണം. ഡെയിലി ഒരു 100 തവണ കൽബറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഹൃദ്യമായത് ചൊല്ല. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ മുത്തനബി തങ്ങൾ? ഇല്ലല്ലോ. എന്നിട്ടും ഒരു ദിവസം 100 തവണ അല്ലെങ്കിൽ 100-ലേറെ തവണ ഇസ്തിഗ്ഫാർ പതിവാക്കാറുണ്ടായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾക്ക് എത്ര ചൊല്ലണം സഹോദരങ്ങളെ, എത്ര ചൊല്ലണം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും, ഇല്ലേ, ഒരുപാട് ദിക്റുകളൊന്നും ചൊല്ലാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഈ ചെറിയ ദിക്ർ എല്ലാ ദിവസവും ഇതൊന്ന് മനസ്സിരുത്തിയിട്ടൊന്ന് പതിവാക്കി നോക്കിയേ. അള്ളാഹു കൈവിടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പതിവാക്കൂ, റബ്ബ് കൈവിടുകയില്ല. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഈ ദിക്ർ പരിഹാരമാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.